പകൽ സമയത്ത് പോലും ഭയപ്പെടുത്തുന്ന, വനത്തിനുള്ളിലെ പ്രേതങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ബംഗ്ലാവിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SH വ്ളോഗ്. പ്രേതമുണ്ട് എന്ന് പറയപ്പെടുന്ന ബംഗ്ലാവിലേക്ക് വനത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അടങ്ങാത്ത പ്രതിഹാര ദാഹവുമായി പട്ടിയായും പൂച്ചയായും കുറുനരിയുമായും ഒക്കെ വന്ന് ഭയപ്പെടുത്തി പോകാറുണ്ടവൾ. പകൽ സമയത്ത് പോലും സഞ്ചരിക്കാൻ ഭയമുണ്ടാക്കുന്ന ഈ വഴികളിൽ കൂടിയാണ് നമുക്ക് ബംഗ്ലാവിലേക്ക് എത്തേണ്ടത്. കാട് പിടിച്ചു കിടക്കുന്ന ഈ ഗേറ്റിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. കാട്ടിൽ കൂടിയുള്ള ഈ യാത്രയിൽ ആരോ ഞങ്ങളെ പിന്തുടരുന്നു എന്ന തോന്നൽ ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നു. മനസ്സ് പതറാതെ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് തന്നെ ഞങ്ങൾ നടന്നു. പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കിവിടെ നിന്നുണ്ടായത്. എന്തോ ഒരു സാധനം ഞങ്ങളെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഓടി മറിഞ്ഞു. മനസ്സല്പം പതറിപ്പോയെങ്കിലും ധൈര്യം കൈവിടാതെ ഞങ്ങൾ ആ കാഴ്ച കണ്ടു. അതായിരുന്നു ആ ബംഗ്ലാവ്, പ്രേതമുണ്ട് എന്ന് പറയപ്പെടുന്ന ആ ബംഗ്ലാവ്. തുറിച്ച കണ്ണും പ്രതിഹാരദാഹവുമായി ഈ ബംഗ്ലാവിൻ്റെ മുക്കിലും മൂലയിലും ഒരുപക്ഷെ അവൾ നിൽക്കുന്നുണ്ടാവും. അപകടമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് മുന്നോട്ട് പോയത്. ഈ ബംഗ്ലാവിൽ വെച്ചാകാം അവളെ മൃഗീയമായി കൊന്നു തള്ളിയത്. ആ പ്രതികാരം തീർക്കാനാകാം ഈ ബംഗ്ലാവിലും പരിസരത്തും അവൾ അലഞ്ഞു നടക്കുന്നത്. വളരെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പല ആളുകൾക്കും അസ്വാഭാവികമായി പലതും ഇവിടെ നിന്ന് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട്. ബംഗ്ലാവിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗ്ലാവിലെ ഏതോ ഒരു മുറിയിൽ വെച്ചാണ് അവൾ മൃഗീയമായി കൊല്ലപ്പെട്ടത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു തരയും ഈ മുറിയിൽ അവൾ താമസിക്കുവാൻ അനുവദിച്ചിട്ടില്ല. അടുത്ത മുറിയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ എതിരേറ്റത് ഒരു പൂച്ചയായിരുന്നു. അതിൻ്റെ നോട്ടത്തിലുണ്ട് എന്തോ ഒരു അപലക്ഷണം. ഓരോ മുറിയിൽ കൂടി ഞങ്ങൾ പോകും തോറും അവളുടെ അടക്കിപ്പിടിച്ച തേങ്ങലും അലർച്ചയും ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഭയപ്പെടുത്തുന്ന ഓരോ അനുഭവങ്ങളാണ് ഈ ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്കുണ്ടായ ഈ അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ തോന്നലായിരിക്കാം. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു അമാനുഷികമായ ശക്തികൾ ഇവിടെ ഉണ്ടെന്ന്. എവിടെ നിന്നോ ഒരു പാലപ്പൂവിൻ്റെ മണം ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരുന്നു. കാണാമറയത്ത് നിന്ന് ഒരു പക്ഷേ അവൾ നമ്മളെ നോക്കുന്നുണ്ടാകാം. ഒരിക്കൽ പോലും മറക്കുവാനാകാത്ത നിമിഷങ്ങളായിരുന്നു ഈ ബംഗ്ലാവിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾക്കിത് മറക്കുവാനാകില്ല. ഈ വീഡിയോയിലുള്ള കഥാപാത്രങ്ങളും കഥയുമെല്ലാം വെറും സാങ്കല്പികം മാത്രമാണ്. ഇതൊരു പുനരാവിഷ്കരണം മാത്രം. പ്രേതബംഗ്ലാവിനോട് യാത്ര പറഞ്ഞ് വീണ്ടും ഒരു കഥയും കാഴ്ചയുമായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്രയായി.